ഗൈസ് നമ്മുടെ ദിൽജ കുട്ടിയുടെ ബർത്ത്ഡേയുടെ കേക്ക് നമ്മൾ മുറിക്കാണ്ട് പോവാണേ. ദിൽജയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇവിടെ ഫസ്റ്റായിട്ട് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയാണ് കേട്ടോ, അമ്മുക്കുട്ടിൻ്റെയും അച്ചുക്കുട്ടിൻ്റെയാണ് നമ്മുടെ സമ്മാനം. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പുറത്തിരിക്കുന്ന എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ, ഞാനിപ്പോൾ അത് പൊട്ടിക്കുന്നില്ല, കാരണം എൻ്റെ ബർത്ത്ഡേക്ക് പൊട്ടിക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ ദിൽജയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മൾ പൊട്ടിക്കുകയാണ്. അയ്യാ നോക്കിക്കേ, ഒരു അടിപൊളി കിച്ചൺ സെറ്റാണ് കേട്ടോ ഇതിനകത്ത്. ഇഷ്ടമായോ? അപ്പോൾ നമുക്കിങ്ങനെ വലിച്ച് പറിച്ച് ദൂരെ കളയാം. ദിൽജയാണെങ്കിൽ ഇതുണ്ട് വലിക്കുവാണ് കേട്ടോ, എല്ലാം കൂടെ വലിച്ച് പറിച്ച് ദൂരെ കളയാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് ഇതേ ഇതെന്താ, ഒരു കപ്പാന്ന് തോന്നുന്നല്ലേ, ഒരു കപ്പ കിട്ടി. പിന്നെന്താ, പിന്നെ പിന്നെ ഇതെന്ത്, സഞ്ചി. ആ സഞ്ചിയാണ് കേട്ടോ, ഞാൻ അടുത്ത് മറ്റേ സ്പൂണൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ആ ഇത് പിന്നെ ഒരു പാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ഗ്രീൻ കളറുള്ള പാൻ. പിന്നെ ഇതെന്ത് കപ്പുണ്ട്, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു പാത്രം കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് കപ്പും സോസറും ആണ്, അതാണ് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ സെലോടേപ്പ് ഇങ്ങനെ വിടിക്കാൻ നോക്കിയിട്ട് വിടുന്ന് വിടാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണാണ്, അതുകൊണ്ട് കണ്ടോ ഞാൻ കിടന്ന് കുലുക്കുകയാണ്. നമുക്കപ്പം കപ്പ് കിട്ടിയിട്ടുണ്ട്, ഇതേ ഇങ്ങനെ ഇത് ഇങ്ങനെ വയ്ക്കുന്ന സംഭവമില്ലേ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ട് കപ്പേ ഉള്ളോ, പ്ലേറ്റ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയും കപ്പ് കാണുമായിരിക്കും. ഇപ്പം നമുക്ക് അത് ഇനിയും പ്ലേറ്റ് കാണുമായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത് എന്താ നോക്കാം. ഇതെന്ത് ജഗ് കിട്ടോ, ആ അടിപൊളി ജഗ് കിട്ടിയിട്ടുണ്ട്. ഇത് റിയൽ ആയിട്ട് ഒഴിക്കാൻ പറ്റുമോ, തുളയുണ്ടല്ലേ, തുളയുണ്ട് കേട്ടോ. ആ ഞാൻ പറഞ്ഞില്ലേ, ദിൽജ പറഞ്ഞാൽ അടുത്ത് പ്ലേറ്റ് വന്നിട്ടുണ്ട് രണ്ടെണ്ണം കേട്ടോ. അപ്പം ഇതിന് മിക്കവാറും കപ്പ് കാണുമായിരിക്കും. പിന്നെ നമ്മളെല്ലാം അടുക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ആ അടുത്ത ചട്ടി കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ കളറുള്ള ചട്ടി കേട്ടോ. പിന്നെ എന്താ, പിന്നെ സോറി കേട്ടോ, റെഡ്. അതെ അതെ, ആ ഇത് അടുത്ത കപ്പ് വന്നിട്ടുണ്ട്, വൈറ്റ്. വൈറ്റും യെല്ലോയും ആട്ടോ. ഇത് ഇതെന്ത് ഗ്യാസിൻ്റെ പാതി ഉള്ള, അതിങ്ങനെ പിടിപ്പിക്കാനുള്ള കേട്ടോ, ഇങ്ങനെ പിടിപ്പിക്കണം. നമ്മളത് പിടിപ്പിച്ചിട്ടില്ല. അത് സ്പൂൺ കിട്ടിയിട്ടുണ്ട്, കൂണല്ല സ്പൂൺ. ആ എന്തെങ്കിലും ആട്ടെ, സ്പൂൺ കിട്ടിയിട്ടുണ്ട്, ഒരു സ്പൂണേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം അവിടെ പാൻ അടച്ചു വെച്ചിട്ടുണ്ട്, ആ കത്തിയുണ്ട് കേട്ടോ. ഇനി എന്താ, ഗ്യാസ്. ഇനി ആ ഇനി ഗ്യാസ് സ്റ്റൗ ഉണ്ട് കേട്ടോ, അത് നമ്മൾ എടുത്തിട്ടില്ല. അതെ ഇത് ആ തിരിക്കാനൊക്കെ പറ്റും കേട്ടോ, റിയലായിട്ട്
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അച്ചുകുട്ടന്റെയും അമ്മുകുട്ടന്റെയും സർപ്രൈസ്. അതെ, ഞങ്ങൾ ഇട്ടേക്കുന്ന പേരാണ് അമ്മുകുട്ടൻ അച്ചുകുട്ടൻ. അടുത്ത സമ്മാനം നമുക്ക് പൊത്തിക്കാട്ടോ. അപ്പൊ ഇത് നമ്മുടെ അടുത്ത സമ്മാനമാണ്. വാവ്, നോക്കേ, സ്ലൈഡ്, പിന്നെ ദിൽജയ്ക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂ കളർ. നോക്ക് നോക്ക്, ബ്ലൂ കളർ വള, പിന്നെ സ്ലൈഡ്, ഗ്രീൻ സ്ലൈഡ്, പിന്നെ വേറൊരു വളയുണ്ട്. നമുക്കപ്പോൾ ഫസ്റ്റ് ബ്ലൂ കളർ വള നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. ഇത് മൊത്തം എത്ര ഉണ്ട് കാണിച്ച് നോക്കട്ടെ. മൊത്തം 8 ഉണ്ട് കേട്ടോ, 8 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കയ്യിൽ 4 ഒരു കയ്യിൽ 4 വെച്ച് നമുക്കിടാം. ഇതേ ദിൽജ വേറെ വള ഇട്ടു കേട്ടോ, മറ്റേ കളർഫുള്ളായിട്ടുള്ള വള ഇട്ടിട്ടുണ്ട് ദിൽജ. ഉണ്ടോ, നല്ല രസമുണ്ടല്ലേ ഈ ഒരു വള കാണാൻ. നമുക്കിനി ഈ ഒരു വളയും കൂടി ഇടാം, ഈ നീല കളറുള്ള വള കേട്ടോ. നമുക്കപ്പോൾ യെസ് അയ്യോ, നമുക്ക് 8 ഉണ്ട് ഫുള്ള്, നമുക്ക് 4 വെച്ച് കയ്യിലിടാം. ഒരു കയ്യിൽ 4 ഒരു കയ്യിൽ 4 അങ്ങനെ നമുക്കിടാവേ. അപ്പോൾ ദിൽജ ഇതാ ഇട്ടോളൂ. അപ്പോൾ ദിൽജ ഇട്ടിട്ടുണ്ട്, ഇത് അടുത്ത കയ്യിൽ ഇട്ടോളൂ. താങ്ക് യു. നോക്കിയാ നല്ല രസമുണ്ട്. ഓക്കെ, താങ്ക് യു അലീന ചേച്ചി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പത്തെ ദിൽജ വള കിട്ടി. നമുക്കിനി സ്ലൈഡ് നമുക്ക് ഊരാം. നല്ലപോലെ തിളങ്ങുന്ന സ്ലൈഡാണ് കേട്ടോ. ഇത് നമുക്ക് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് തലയെ കുത്താം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ സ്ലൈഡ് നമുക്ക് ദിൽജയുടെ തലയെ കുത്തി കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ചുമ്മാ കാണിക്കാൻ വേണ്ടി തലയെ കുത്തിയതാട്ടോ. കണ്ടോ, അതെ, തല കുത്തുമ്പോൾ തന്നെ നല്ലപോലെ തന്നെ തിളങ്ങുന്നുണ്ട് കണ്ടോ. ഓ സുന്ദരി വന്നേക്കുന്നു, സുന്ദരിക്കാരി. അപ്പൊ ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിത്തട്ടോ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. ഗിൽറ്റ് അല്ല കേട്ടോ ഈ സംഭവം. അപ്പൊ നമുക്ക് ഇനി അടുത്ത സമ്മാനം പൊട്ടിക്കാം. അപ്പം ഇതേ ഞങ്ങളുടെ സ്വന്തം ചക്രയായ മിച്ചു ചേച്ചി തന്നാണ് കേട്ടോ ഈ ഒരു ഉടുപ്പ്, നല്ല കോട്ടിട്ടുള്ളത്. പിന്നെ കുറേ സാധനങ്ങളും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് കാണാം. അപ്പം ഇതേ അടുത്ത് നമ്മുടെ മിച്ചു ചേച്ചി എന്ന് തന്നെ സമ്മാനമാണ്. ഇതിപ്പോൾ നമുക്ക് തുറക്കാം. ഇതെന്താ സംഭവം? ഓ, അതിനകത്തൊരു പെട്ടിയുണ്ട്, നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം. ആ, ഇത് മറ്റേ പൗഡർ ഇടുന്ന സാധനം കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളിങ്ങനെ മുഖത്ത് നമ്മൾ പൗഡർ ഇടില്ലേ, ആ ഒരു സംഭവമാണിത്. നമുക്കിനി അടുത്ത സമ്മാനം എന്താണെന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് നമ്മുടെ ഇതിനകത്താണ് കേട്ടോ, കവറിനകത്താണ്. അത് ഫുള്ള് കുടഞ്ഞിട്ടോ. അപ്പം നമ്മൾ കുടഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കവറും കൂടെ നമുക്ക് കുടഞ്ഞിടാം. എൻ്റെ പൊന്നെ അടിപൊളിട്ടോ. നോക്കി, അത് വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. ഇതെന്താണ്? വാവ്, നോക്കിയേ, നല്ല അടിപൊളി സ്ലൈഡ്, നല്ല തിളങ്ങുന്ന സ്ലൈഡ് കേട്ടോ. ഇതുണ്ടോ? ഇതൊക്കെ തന്നെ തിളങ്ങുക. അതെ, ഇനി അടുത്തെന്ത് മിഠായികളാട്ടോ, 5-star. പൊട്ടിച്ച ദിൽജ, എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പൊട്ടിക്കാത്തത്. 5-star കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ബർത്ത്ഡേക്കാർക്ക് തന്നെ കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പം ഞാനൊരു കടി കടിച്ചിട്ടുണ്ട്, നമുക്ക് ഇനി മുട്ടായി മാറ്റി വെക്കാം. ഇനി ബുഷ് ആണ് കേട്ടോ. ഇത് ദിൽജയ്ക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂ കളർ, അതിന് ഉടുപ്പിന് ചേരുന്ന ബ്ലൂ കളർ, പിന്നെ മാളിയും, ആ പിന്നെ ഒരു ഹെയർ ബാൻഡ് ഉണ്ട് ഉടുപ്പിന് ചേരുന്ന, അതും അല്ല ദിൽജയുടെ ഇഷ്ടപ്പെട്ട കളറും, പിന്നെ ഇതേ ഉടുപ്പിന് ഇരുന്ന മാലയുണ്ട്. അപ്പം ഞങ്ങളുടെ മിച്ചു ചേച്ചിക്ക് അപ്പം ഇതേ ദിൽജയുടെ തലയിൽ ബട്ടർഫ്ലൈ ഇരിപ്പുണ്ട്, കഴുത്തേൽ മാലയുണ്ട്, കയ്യിൽ വളയുണ്ട്, ഉടുപ്പ് നോക്കി നല്ല രസമുണ്ട്, പിന്നെന്താ തലയിൽ ഹെയർ ബാൻഡ് ഉണ്ട്. താങ്ക് യു കേട്ടോ മിച്ചു ചേച്ചി, അടിപൊളി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.